ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ഐസ്ക്രീം ബോക്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലും വേണം. ഇങ്ങനത്തെ എടുക്കാനും ബെറ്റർ. പിന്നെ നമ്മൾ ടോയ്സിൽ ഉപയോഗിക്കുന്ന ഡി സി മോട്ടർ. പിന്നെ ഡി സിയിൽ വർക്കാവുന്ന ഒരു ചാർജറാണിത്. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക്. ആദ്യം നമ്മൾ ഐസ്ക്രീം ബോക്സ് എടുത്ത് അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മളെ മോട്ടർ കടന്നു പോകാനുള്ള ഒരു ഹോൾ ഇടണം. മോട്ടർ അതിൽ ഫിറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ ഇടണം. നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അതുപോലെ കൃത്യ സെൻട്രലായിട്ട് ഇടണം. നമ്മളെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറിയിട്ട് ഹോൾ ഇടണം. എന്നിട്ട് മോട്ടറിൻ്റെ സൈഡിൽ നമുക്കൊന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മളെ ബോട്ടിൻ്റെ അടുത്ത് നമുക്ക് നേരെ മോട്ടറിലേക്ക് കാണിക്കും. ഞങ്ങൾ വീഡിയോ ഒന്ന് എന്താണ് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. കാരണം വീഡിയോ അല്ല തന്നെ നല്ല ലാഗ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ജസ്റ്റ് സ്പീഡ് കൂട്ടിച്ചാണ്. ഇനി നമ്മൾ സൈഡിലൊക്കെ നല്ല ലീക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോഡി സ്പ്രേയുടെ ബോട്ടിൽ എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് നമ്മളെ ബോട്ടിൽ എന്താണ് ചുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കറങ്ങാൻ വേണ്ടി ഷാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ പരത്തിട്ടിട്ട് നമുക്കൊരു ഏകദേശം 1 സെൻറ്റിമീറ്റർ ഇതിൽ എന്താണ് കോമ്പസിൽ എടുത്തിട്ട് നമുക്കതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. റൗണ്ട് ചെയ്ത ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഒരു 4 ലൈൻസായി ഇതാക്കണം. അതെന്തിനാ വെച്ചാൽ നമ്മളൊരു ഫാൻ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ വാട്ടർ പമ്പ് ഉണ്ടാക്കണേലൊക്കെ. അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ എന്നിട്ട് 1 സെൻറ്റിമീറ്റർ വിട്ടിലെ ഒരു പീസ് കൂടി ഇട്ടിട്ട് 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 4 പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്ക് നല്ല ഒട്ടണ പശുവുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എന്താണ് 3-4 ഷാഫ്റ്റിലും ഒട്ടിച്ച് കൊടുക്കാം. ഗായ്സ്, നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പോപ്പുലർ നമ്മളെ എന്താ ഫാൻസി കടയിലൊക്കെ കിട്ടുന്ന പോപ്പുലർ, അതിൻ്റെ 4 ലീഫും മുറിച്ച് കളയാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററത്തെ ഷാഫ്റ്റാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ മോട്ടറിൽ ഒട്ടിക്കുമ്പോൾ അത് അഥവാ പോകുന്ന പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടിയും ഉറച്ച് നിൽക്കും. എന്നിട്ട് നമ്മളെ ലീഫിൻ്റെ കൃത്യ സെൻറ്ററിലായിട്ട് നമുക്ക് ആ പോപ്പുലറിൻ്റെ എന്താണ് മറ്റേ മിഡ് പോയിൻ്റ് നമ്മൾ വെച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വെച്ചുകൊടുക്കേണ്ടത്. കറക്റ്റ് സെൻറ്ററിലായിട്ട് വേണം. നല്ലോണം നമ്മളെ മോട്ടറിന്മേൽ കറങ്ങുമ്പോൾ റെഡിക്ക് കറങ്ങാം.
എന്നിട്ട് നമുക്ക് നമ്മൾ ഐസ്ക്രീം ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളെ മോട്ടറിൻ്റെ വയർ സോൾഡർ ചെയ്യാം. ഇനി നമ്മൾ ഐസ്ക്രീം ബോക്സിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഒരു ഹോളിൽ നമ്മളെ ചാർജറിൻ്റെ വയർ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളെ ചാർജർ എടുത്തിട്ട് അതിൻ്റെ ആ സൈഡിലിട്ട് ഹോൾ കൂടെ കടത്തി വിടാം. നിങ്ങൾക്ക് ഇങ്ങനെ കറണ്ടിനല്ലാതെ പിന്നെ ബാറ്ററിക്കും വർക്കാം. പിന്നെ ബാറ്ററി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ബോക്സിൽ സൈഡ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചാൽ പിന്നെ അത് എടുക്കാൻ വയ്ക്കൂല, അതുകൊണ്ടാണ്. ഇനി നമ്മളെ മോട്ടറിൻ്റെ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കണക്ട് ചെയ്യാം. ഗായ്സ് ഇങ്ങനെയാണ് നമ്മളെ ഫാന് കറങ്ങേണ്ടത്. നല്ല എവിടെയും തട്ടിമുട്ടാതൊക്കെ നല്ലപോലെ ഫ്രീ ആയി കറങ്ങണം. ഇനി നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തൊക്കെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ സൈഡിലൊക്കെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. കാരണം നമ്മളൊരു ഇത് ഇങ്ങനെ ഐസ്ക്രീം ബോക്സ് കാണുമ്പോൾ ഒരു ഇതില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുകയാണ്. എത്ര റെഡിയാവുന്ന അറിയില്ല. ഇത് ഏകദേശം നല്ല പണിയെടുത്തിട്ട് ചെയ്യണം, നല്ലുള്ള നല്ല ഫിനിഷിങ്ങിൽ കിട്ടുക. ഞാൻ കുറച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനി ബാക്കി കാണിച്ചു തരാം. പക്ഷേ നമ്മളിത് ഫുള്ളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മെനക്കെട്ടിട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കണ്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ബോട്ടിലെടുത്ത് അതിൽ ഫുള്ളായിട്ട് വെള്ളം നിറക്കണം, ഏകദേശം ഫുള്ളും നിറക്കണം. ഇനി നമ്മളൊരു ബ്ലൂ സ്കെച്ച് പെൻ എടുത്ത് നോക്കും. കാരണം നമ്മളാ വെള്ളം വെറും വെള്ളമാകുമ്പോൾ ഒരു ഇതില്ലല്ലോ, കുമ്മില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു സ്കെച്ച് പെൻ എടുത്ത് അതിൻ്റെ ആ കളർ ഉണ്ടാവില്ലേ അത് നമ്മളെ വെള്ളത്തിലാക്കാണ്. ബ്ലൂ എടുക്കണേക്കാരൻ ബെറ്റർ. നമ്മളിപ്പോൾ ബ്ലൂ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമല്ല കളർ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വാട്ടറിൻ്റെ കളർ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആ കളറൊക്കെ നമുക്ക് അതിൻ്റെ വെള്ളത്തിൽ ആക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം വല്ലാതെ ബ്ലൂ ആക്കണ്ട, ഇപ്പം നമ്മളെ കൈമൊക്കെ ആകെ ആയിക്കോണു കളർ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണ്. ഇനി നമ്മളിത് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. നമ്മൾ ഐസ്ക്രീം ബോക്സ് ഒക്കെ കമഴ്ത്തിയിട്ട് നമ്മൾ ബോട്ടിൽമേ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഇതുപോലെ ചെയ്താൽ മതി. നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിനി ഗ്ലൗസ് ഊരി നല്ല കൈ ചൂടെടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് സൈഡിലൊക്കെ നമ്മളെ അക്കോട്ടിലുണ്ട കല്ലില്ലേ അതിട്ടി നമുക്കൊന്ന് അലങ്കരിക്കാം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തേക്കണു. നമ്മൾ വാട്ടർ സ്പിന്നിൻ്റെ വർക്ക് ഫുള്ളും ഫിനിഷ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് കാണാൻ രസമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയി കൊടുത്തു. Bye.
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നല്ല വീഡിയോസ് കാണുന്നവരെ ഇറ്റ്സ് മീ ദിൽഷാദ് സൈനിങ് ഔട്ട്.